വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു നാല് മണി പലഹാരമാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, അതുപോലെ ടേസ്റ്റിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. എന്നാലേ നമുക്കതിന് നല്ല മധുരം കിട്ടത്തുള്ളൂ, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം എല്ലാം ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് കനം കുറഞ്ഞ പീസാക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതേപോലെ ഇച്ചിരി വലിയ പീസാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി, ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രയ്ക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം എല്ലാം നന്നായി മൂത്ത് കളറൊക്കെ മാറി വരണം. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് തേങ്ങായോടാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം, കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഏലക്ക പൊടിച്ചിരിക്കുന്നത് പഞ്ചസാരയോടെ ചേർത്താണ് ഏലക്ക പൊടിച്ചിരിക്കുന്നത്. എന്നാലേ നന്നായി പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇത് നല്ലതായിട്ട് പഴുത്ത ഏത്തയ്ക്കായതുകൊണ്ട് നല്ല മധുരമുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറച്ചോ ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വെന്തൊന്നുടഞ്ഞായി വരണം. നന്നായിട്ട് ഉടയണം. പഴുത്ത ഏത്തയ്ക്കായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. എല്ലാം നെയ്യിലൊക്കെ കടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ഉടഞ്ഞു വരട്ടെ. ഇപ്പം എല്ലാം നന്നായി ഉടഞ്ഞു വരുന്നുണ്ട്. എല്ലാം ഉടഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ റിസ്കിൻ്റെ പൊടിയായാലും മതി. നേന്ത്രപ്പഴം സോഫ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ചേർത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാൻ നമുക്കിനി ഇത് ആവശ്യമുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് മൈദയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളുപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ നമുക്കിത് കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഒരുപാടങ്ങ് തിക്കായി പോകണ്ട, അതേപോലെ ഒരുപാടങ്ങ് ലൂസും ആയി പോകണ്ട. ഇപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ നേന്ത്രക്കായ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതൊരു ബോളാക്കിയെടുക്കാം. ബോളാക്കിയെടുത്തിട്ട് നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഞാനിവിടുത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇനി നമുക്കിത് മൈദമാവ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. മൈദമാവിനകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്ത് കൂടിയിട്ട് ഒന്ന് മുക്കിയെടുക്കണം. മൈദമാവിനകത്തെല്ലാം നമ്മൾ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസിനകത്ത് കൂടിയിടാം.
അതേപോലെ ഈ മാവെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം. ഞാനിത് സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ല ഇതങ്ങ് കുഴഞ്ഞ് പറ്റും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും ചെയ്യാൻ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ 9 കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. ഞാനിത് ചീനിച്ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്. എല്ലാം ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള കട്ട്ലറ്റ്. വളരെ ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.